സി മീഡിയ ഓൺലൈൻ പി എസ് സി കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസുകൾ കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തൂ. ഏവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ. കണ്ണൂർ ആണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ ആദ്യ ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. ചെറുകുളത്തൂർ ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ കെ എം പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ച മന്ത്രി എം എൻ ഗോവിന്ദൻ നായർ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ച മന്ത്രി എം എൻ ഗോവിന്ദൻ നായർ. സുവർണ കമലം ലഭിച്ച ആദ്യത്തെ മലയാള സിനിമ ചെമ്മീൻ. സുവർണ കമലം ലഭിച്ച ആദ്യത്തെ മലയാള സിനിമ ചെമ്മീൻ. കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14 കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യ ഗവർണർ. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ ഉള്ളത്. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി ലക്ഷ്മി എൻ മേനോൻ. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി ലക്ഷ്മി എൻ മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരള റോഡ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള റോഡ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് എന്ന്? 1956 നവംബർ 1. 1956 നവംബർ 1 കേരള ഹൈക്കോടതി നിലവിൽ വന്നത്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏത്? വയലാർ. വയലാർ ആണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ല ആലപ്പുഴ. കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്.
പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോൻ ആണ് പത്മവിഭൂഷൺ നേടിയ ആദ്യ മലയാളി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് 1937. 1937 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ വിമാനത്താവളം ഏത്? തിരുവനന്തപുരം. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഏക കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഏക കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ ആരായിരുന്നു? റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ ആയിരുന്നു റോസമ്മ പുന്നൂസ്. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആര്? ജ്യോതി വെങ്കിടാചലം. ജ്യോതി വെങ്കിടാചലം ആണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കോട്ടയം. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി KM മാണി. KM മാണിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി. നിയമസഭാ അംഗമാകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി C. അച്യുതമേനോൻ. നിയമസഭാ അംഗമാകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് C. അച്യുതമേനോൻ. സമ്പൂർണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേര് അക്ഷര കേരളം. സമ്പൂർണ സാക്ഷരതാ പദ്ധതിക്ക് കേരള സർക്കാർ നൽകിയ പേര് അക്ഷര കേരളം. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുഡ്ലു. കുഡ്ലുവിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം എറണാകുളം. കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം എറണാകുളം. കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച ആദ്യത്തെ കേരള സ്പീക്കർ ആര്? AC ജോസ്. കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച ആദ്യത്തെ കേരള സ്പീക്കർ ആണ് AC ജോസ്. 2013 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവനത്തിനുള്ള അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 2013 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസേവനത്തിനുള്ള അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. കേരളത്തിൻ്റെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോട്. കേരളത്തിൻ്റെ ശില്പനഗരം എന്നറിയപ്പെടുന്നു കോഴിക്കോട്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറ. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറ. കേരളത്തിലെ ആദ്യ പാൻ മസാല വിമുക്ത ജില്ല വയനാട്. കേരളത്തിലെ ആദ്യ പാൻ മസാല വിമുക്ത ജില്ല വയനാട്. EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? വിളപ്പിൽ ശാല. EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽ ശാല.
കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കൊട്ടാരക്കര. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ ഈ കോടതി നിലവിൽ വന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഈ കോടതി നിലവിൽ വന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി ബാലമണിയമ്മ. സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി ബാലമണിയമ്മ.